നമസ്കാരം. സി പി എമ്മിന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചിരുന്ന പോരാളി ഷാജിയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പാർട്ടി തോറ്റതിന്റെ പേരിൽ ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്തെത്തിയ എം വി ജയരാജനെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ സൈബർ പോരാളി തന്നെ രംഗത്തെത്തി എന്നതാണ് ഇത് പ്രധാന ചർച്ചാ വിഷയമാകാനുള്ള പ്രധാന കാരണം. ഇത്തരത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കവേ അതിനിടയിൽ മറ്റൊരു വിഷയം കൂടെ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. അതായത് പാർട്ടിക്ക് വേണ്ടി നാവ് ഉയർത്തുന്ന ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഉണ്ടായിരിക്കുന്ന പോരാളി ഷാജിയുടെ പേജിന്റെ പ്രൊഫൈൽ ചിത്രം ആരുടേതാണ് എന്നത്. എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജനസേന പാർട്ടിയുടെ അധ്യക്ഷനും തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരവുമായിട്ടുള്ള പവൻ കല്യാണിന്റെ പഴയകാല ചിത്രമാണ് പോരാളി ഷാജിയുടെ മുഖചിത്രം. ആന്ധ്രയിൽ കഴിഞ്ഞ ദിവസമാണ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയെ അധികാരം ഏറ്റെടുത്തത്. ബി ജെ പിയുമായും നരേന്ദ്രമോദിയുമായും അടുത്ത ബന്ധമുള്ള പവൻ കല്യാണിന്റെ ചിത്രം എന്തിനാണ് സി പി എം അനുകൂലമായി കരുതപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈലായി നൽകിയത് എന്നുള്ള ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ്. എന്തായാലും പോരാളി ഷാജിയും എം വി ജയരാജനും തമ്മിലുള്ള പരസ്പര പോര് സോഷ്യൽ മീഡിയയിലൂടെ കനത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടുന്നതുപോലെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് സഖാക്കന്മാരെല്ലാം പറയുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോരാളി ഷാജി എം വി ജയരാജനെതിരെ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ യഥാർത്ഥ പോരാളി ഷാജി രംഗത്ത് വരണമെന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള എം വി ജയരാജൻ പറയുന്നത്. ഇടതുവിരുദ്ധ നവമാധ്യമ പ്രചാരണത്തിനെതിരെ ജാഗ്രത വേണമെന്നാവശ്യപ്പെട്ട തന്റെ പ്രതികരണത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പോരാളി ഷാജി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി അക്കൗണ്ടുകളുണ്ട്. ഇടത് അനുകൂലിയാണെങ്കിൽ പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. പോരാളി ഷാജി ആരാണെന്നറിയില്ല. യഥാർത്ഥ അഡ്മിൻ വ്യാജന്മാരെ തുറന്നുകാട്ടാൻ തയ്യാറാകണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. വ്യാജ പ്രൊഫൈലുകളിലുള്ള വ്യക്തികൾ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറി പാർട്ടിക്കെതിരെ പ്രചാരണം നടത്തുകയാണ്. ഇത്തരം പ്രൊഫൈലുകൾ നടത്തുന്ന നീക്കങ്ങളെ ജാഗ്രതയോടെ സമീപിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായത് സോഷ്യൽ മീഡിയ പേജുകളുടെ തെറ്റായ രീതിയാണെന്ന് ജയരാജൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ഇതിനെതിരെ ഇടത് സൈബർ സംഘങ്ങളും പോരാളി ഷാജിയും മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് വിശദീകരണവുമായി ജയരാജൻ ഇന്ന് വീണ്ടും വാർത്താസമ്മേളനത്തിൽ എത്തിയത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് തോൽവി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും അതേ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇതാദ്യമായി. ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണം പാർട്ടിയുടെ സ്വസ്ഥത മൊത്തത്തിൽ കെടുത്തി എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും.